Welcome to our channel. Hi, Kutugare. Assalamu alaikum. Ellavarkum video ilekku swagatham. Innu namukku vendakkayum parippum kondu എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ പരിപ്പ് വെണ്ടക്ക കറി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഒരു മുക്കാൽ കപ്പ് പരിപ്പാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. 15 മിനിറ്റ് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. 2 തക്കാളി, 1/6 വെണ്ടക്ക ചെറുതായി അരിഞ്ഞു വെച്ചതാണ്. 1 സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കറിവേപ്പില, വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചതാണ്. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. പരിപ്പ് വേവിച്ചെടുക്കാം. നല്ലപോലെ വേവിച്ചെടുക്കണം. കുക്കറിലിടാം. ഇനി നമുക്ക് പരിപ്പ് വേവിക്കാൻ നോക്കാം. പരിപ്പ് വേവുമ്പോൾ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. എണ്ണ ഒഴിച്ചെടുക്കാം. ഈ വെണ്ണയിൽ നമ്മൾ വെണ്ടക്ക ആദ്യം മൂപ്പിച്ചെടുക്കാം. മൂപ്പായി വന്നിട്ടുണ്ട്. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. നല്ലോണം വഴറ്റി എടുത്തിട്ട് സവാള ഇട്ടു. ഈ സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലോണം വഴണ്ടി വരണം. നല്ല വഴങ്ങി നല്ലോണം വഴങ്ങി. തക്കാളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി നമ്മൾ അയച്ചു കൊടുക്കുക. ഇതിനിടയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് വണ്ടി വന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. പിന്നെ അതിലേക്ക് ആവശ്യമായ മുളകുംപൊടി 1 സ്പൂണോളം ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഞാനിപ്പോ. ഒരു കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ചേർക്കാം. മുളകുംപൊടി ഒക്കെ ആവുന്നതിന്റെ പാകത്തിനൊക്കെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ പാലിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്.
ഉള്ളി തക്കാളിയൊക്കെ നല്ലൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് അടച്ചു വെച്ചിരിക്കുന്ന പരിപ്പാട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വേവിച്ച് അടച്ചു വെച്ചിരുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തോട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നമ്മളെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക അതിലേക്ക് ഇട്ടു കൊടുക്കാം. ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ വെണ്ടക്ക കറി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും കഴിയും. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ പരിപ്പ് വെണ്ടക്ക ഒഴിച്ചു കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണം. പുതിയൊരു വീഡിയോയിൽ വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.